കേന്ദ്ര ധനമന്ത്രാലയം ഈ വാർഷിക വായ്പാ പരിധി അഥവാ ധനക്കമ്മി പരിധിയിൽ യുക്തിരഹിതമായി വെട്ടിക്കുറവ് വരുത്തുകയാണ്. നിയമപരമായി പ്രത്യേക നിലനിൽപ്പുള്ള കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ 3.5% വായ്പാ പരിധി വീണ്ടും വെട്ടിക്കുറക്കുന്നു. അതിലൂടെ സംസ്ഥാനത്തിന്റെ വരവ് ചെലവ് അനുമാനങ്ങളെ താളം തെറ്റിക്കാനും സാമ്പത്തിക സ്തംഭനാവസ്ഥ സൃഷ്ടിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെ പ്രധാനമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രി എന്നിവർക്ക് വിശദമായ മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ അയച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ശക്തമായ അഭിപ്രായ രൂപീകരണം നടത്താൻ സംസ്ഥാന സർക്കാർ നടപടികൾ എടുക്കുന്നുമുണ്ട്. കേന്ദ്രത്തിന്റെ ഇത്തരം നടപടികളാണ് ധനഞെരുക്കമുണ്ടാക്കുന്നത്. ഇത് പറയാൻ കോൺഗ്രസിനും UDFനും എന്താണ് പ്രയാസം? അത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. മൂലധന ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ നടപ്പാക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമല്ലല്ലോ, കേരളത്തിൽ എല്ലായിടവുമാണല്ലോ. അതായത് UDF അംഗങ്ങളുടെ മണ്ഡലങ്ങളിൽ അടക്കമാണല്ലോ ഈ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ഇതെല്ലാം മറച്ചുവെച്ച് സർക്കാരിനും കിഫ്ബിക്കുമെതിരെ അനാവശ്യ പ്രചരണം നടത്തുകയാണ്. നിത്യനിദാന ചെലവുകൾക്ക് കടമെടുക്കുന്ന സർക്കാർ എന്നാണ് ആവർത്തിച്ച് പ്രചാരണം നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ ചെലവുകളിൽ ഗണ്യമായ ഒരു ഭാഗം വികസന ചെലവുകളാണ്. വിദ്യാഭ്യാസ, ആരോഗ്യ, കൃഷി, ഗ്രാമവികസന, ജലസേചന മേഖലകളിൽ ചെലവഴിക്കുന്ന തുക, ഇവയെല്ലാം സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നതുമാണ്. ശമ്പളവും പെൻഷനും നൽകാൻ കടമെടുക്കുന്നുവെന്നാണ് വലിയ പ്രചാരണം. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് രേഖകളുടെ ഭാഗമായ ബജറ്റ് ഇൻ ബ്രീഫിലെ പട്ടിക A10 കണക്കുകൾ വിശദമായി പറയുന്നുണ്ട്. ശമ്പളവും പെൻഷനും 2021-22 സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 61.21% രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുതുക്കിയ കണക്കുകൾ പ്രകാരം ഇത് 50.34% കുറഞ്ഞു. 2023-24 ബജറ്റ് കണക്കുകൾ പ്രകാരം ഇത് 50.42% മൊത്തം റവന്യൂ ചെലവിന്റെ അനുപാതത്തിൽ ഇതേ കാലയളവിൽ ശമ്പളവും പെൻഷനും 48.84, 43.62, 42.85% ഇതിന്റെ ഗണ്യമായ ഒരു ഭാഗമാകട്ടെ വികസന ചെലവുമാണ്. റവന്യൂ വരുമാനത്തിൽ നിന്ന് തന്നെ ശമ്പളവും പെൻഷനും പലിശയും നൽകുന്നുണ്ട്. ഇത് കണക്കുകൾ വ്യക്തമാക്കുകയാണ്. അപ്പോ ശമ്പളവും പെൻഷനും നൽകാൻ കടം വാങ്ങുന്നു എന്ന പ്രചരണത്തിന് ഒരു അടിസ്ഥാനവുമില്ല.
ശമ്പള ചെലവിനെ പറ്റി പലതരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ബജറ്റിൻ ബ്രീഫിലെ പട്ടിക A12(1)ൽ 2023-24 സാമ്പത്തിക വർഷത്തെ മൊത്തം ശമ്പള എസ്റ്റിമേറ്റ് 40,051,13,00,000 രൂപയാണ്. ഇതില് ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, ജലസേചനം തുടങ്ങിയ മേഖലകളിലെ വികസന ചെലവിൽ ഉൾപ്പെടുന്നത് 30,607,33,00,000 രൂപയാണ്. ഇതിനർത്ഥം ആകെ ശമ്പള ചെലവിന്റെ 76.42% വികസന തുറകളിൽ വിനിയോഗിക്കപ്പെടുന്നു എന്നാണ്. വികസന ചെലവ് ദൂർത്താണ് എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറയാറുണ്ടോ? ചില സ്ഥാപിത താൽപര്യക്കാരൊഴികെ മറ്റാരെങ്കിലും ഇത് അംഗീകരിക്കുമോ? സംസ്ഥാന സർക്കാരുകളുടെ വായ്പാ പരിധി 2021-22 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ 4% 3% ഇടയിൽ നിശ്ചയിച്ചുവല്ലോ. എന്നാൽ ഇതേ സമയം കേന്ദ്ര സർക്കാരിന്റെ ധനക്കമ്മി പരിധി 6% 4% ഇടയിലാണ് നിശ്ചയിച്ചത്. സാമൂഹ്യക്ഷേമ ചെലവുകളുടെ വലിയൊരു ഭാഗം സംസ്ഥാന സർക്കാരുകളുടെ ബാധ്യതയാണ്. പിന്നെന്തിനാണ് അസന്തുലിതമായ സമീപനം ധനകാര്യ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായത് എന്നത് ആശ്ചര്യജനകമായ കാര്യമാണ്. ഇതിനെതിരെ അവബോധമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോഴാണ് കടക്കണിയാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ ഒരു കൂട്ടർ തുനിയുന്നത്. ഇത് നാടിന് ഗുണകരമായ കാര്യമല്ല. ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് വളർച്ചാ നിരക്ക് താരതമ്യേന ഉയർന്ന നിലയിലാണ്. എന്നാൽ അതിന്റെ 1.4 ഇരട്ടി വരും കേരളത്തിലെ 2021-22 വളർച്ചാ നിരക്കായ സ്ഥിരവിലയിലെ 12%. സർക്കാർ ചെലവുകൾ ഇതിൽ വഹിക്കുന്ന പങ്ക് കുറച്ച് കാണാനാവില്ല. മൂലധന ചെലവും വികസന ചെലവും ദൂർത്തായി ചിത്രീകരിക്കുന്ന പ്രവണത ജനങ്ങൾ അസാധാരണ സാഹചര്യം നേരിടുമ്പോൾ ഒട്ടും ആശാസ്യമായതല്ല. സങ്കുചിത രാഷ്ട്രീയം വെച്ച് ഏതു വിധേനയും സംസ്ഥാന സർക്കാരിനെ താറടിക്കുക എന്നതാണ് ആ ഒരു ലക്ഷ്യം മാത്രമാണ് ചിലർക്കുള്ളത്. ഇതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് സംസ്ഥാനത്തെ മന്ത്രിമാർ ദൂർത്തു നടത്തുന്നുവെന്ന പ്രചരണം. 2023-24 ബജറ്റ് കണക്ക് പ്രകാരം കേരളത്തിന്റെ റവന്യൂ ചെലവിന്റെ എസ്റ്റിമേറ്റ് 1,59,000 കോടി രൂപയാണ്. മന്ത്രിസഭാംഗങ്ങൾക്കും മറ്റുമുള്ള റവന്യൂ ചെലവ് ഇതിന്റെ 0.0087% എന്ത് ആഘാതമാണ് ഇത് സംസ്ഥാനത്തിന്റെ ചെലവിലും കമ്മിയിലും കടത്തിലും വരുത്തുന്നത്. ഇക്കാര്യത്തിൽ ഒരു ദൂർത്തും കണക്കുകൾ തെളിയിക്കുന്നില്ല. പർവ്വതീകരിച്ച നുണകൾക്ക് മറുപടി
സംസാരിക്കുന്ന കണക്കുകളാണ്, വസ്തുതകളാണ്. അവ ശരിയായ രീതിയിൽ വിശകലനം ചെയ്താൽ കേന്ദ്ര സർക്കാരിൻ്റെ അസമത്വപൂർണമായ നയവും അതിനെ പിന്തുണക്കുന്ന UDF സമീപനവുമാണ് തെളിയിക്കുക.